നവമഹ പാഠ ഗീതാമൃതം ഗീതാമൃതം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട് അഞ്ചാം ക്ലാസ്സിലൊക്കെ ഗീത എന്താണെന്നും ഗീതാമൃതം എന്നുള്ള വാക്ക് എന്താണെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മുടെ ശ്രീകൃഷ്ണൻ അർജുനന് ഉപദേശിച്ചു കൊടുക്കുന്ന മഹത് വചനങ്ങളാണ് ഗീത ഭഗവത്ഗീത എന്ന പേരിൽ അറിയപ്പെടുന്നത് മഹാഭാരതത്തിലെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഭാഗം കൂടിയാണ് ഭഗവത്ഗീത വേദവ്യാസനാൽ എഴുതപ്പെട്ടിട്ടുള്ള മഹാഭാരതത്തിൻ്റെ ഒരു ഭാഗമാണ് ഭഗവത്ഗീത അതായത് യുദ്ധ കൗരവ പാണ്ഡവ യുദ്ധ സമയത്ത് വിഷണ്ണനായി നിൽക്കുന്ന പകച്ചു നിൽക്കുന്ന ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന അർജുനന് തീർത്തട്ടിൽ തളർന്നിരിക്കുന്ന അർജുനനെ തൻ്റെ വാക്കുകൾ കൊണ്ട് പ്രചോദിപ്പിച്ച് യുദ്ധസന്നദ്ധനാക്കി മാറ്റുന്ന കൃഷ്ണൻ്റെ ആ വാക്കുകളെ അർജുനനെ ഉത്തേജിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് ഭഗവത്ഗീത ഭഗവാന്റെ ഗീത ഗീത എന്ന് പറഞ്ഞാൽ പാട്ട് അല്ലെങ്കിൽ വാക്ക് എന്നൊക്കെ പറയാം ഭഗവാൻ പറഞ്ഞതുകൊണ്ട് അതിനെ ഭഗവത്ഗീത എന്ന് വിളിക്കുകയുണ്ടായി അപ്പോൾ ആ ഭഗവത്ഗീതയിൽ പതിനെട്ട് അധ്യായങ്ങളാണുള്ളത് ആ പതിനെട്ട് അധ്യായത്തിലെ പതിനാറാമത്തെ അധ്യായത്തിലെ ആദ്യത്തെ അഞ്ച് ശ്ലോകങ്ങളാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത് എന്താണ് ആ അധ്യായത്തിൽ പറയുന്നത് എന്ന് നമുക്ക് നോക്കാം നവമഹ പാഠം ഗീതാമൃതം തത്ര പ്രഥമം ശ്ലോകം പശ്യാ അഭയം സത്വസംശുദ്ധി ജ്ഞാനയോഗവ്യവസ്ഥിതി ദാനം ദമശ്ച യശ്ചസ്വാധ്യായ ജവം എകുപ്പി അഭയം സത്വസംശുദ്ധി ജാനയോഗ്യവസ്ഥിതി ദാനം ദമസ്വാധ്യത ആർജവം ഈ പദം മുറിച്ച് ഇങ്ങനെ പറയാം അഭയം സത്വസംശുദ്ധി ജാനയോ വ്യവസ്ഥിതി ദാനം ദമഹ ച യജ്ഞ ച സ്വാധ്യായ തപഹ ആർജവം ഇവിടെ ദൈവിക ഗുണങ്ങളെയും ആസുരീക ഗുണങ്ങളെയുമാണ് ഈ അദ്ധ്യായത്തിൽ പറ പരിചയപ്പെടുത്തുന്നത് ഭഗവാൻ ദൈവിക ഗുണങ്ങൾ എന്നതൊക്കെയാണ് അർജുന ആസുരീക ഗുണങ്ങൾ എന്നതൊക്കെയാണ് അപ്പോൾ ദൈവിക സം ഗുണങ്ങളെ നമ്മൾ ഉയർത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ നമ്മൾ നേടണം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അർജുനന് അപ്പോൾ ഒന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് അഭയം ഭയരാഹിത്യം നിർഭയത്വം അങ്ങ അല്ലെങ്കിൽ ഭയമില്ലായ്മ അഭയം സത്വസംശുദ്ധി സത്വം എന്ന് പറഞ്ഞാൽ നമ്മളിലുള്ള നമ്മുടെ മനസ്സ് അതാണ് സത്വം സത്വസംശുദ്ധി മനഃശുദ്ധി മനസ്സിൽ ഉണ്ടാവരുത് കള്ളത്തരം ഉണ്ടാവരുത് മോശം ചിന്തകൾ പാടില്ല എന്നർത്ഥം പിന്നെയോ ജ്ഞാനയോഗ വ്യവസ്ഥിതി ജ്ഞാനത്തിലും യോഗത്തിലും വ്യവസ്ഥാപിതമായിട്ട് ജ്ഞാനവും യോഗയും ഒക്കെ നമ്മൾ പരിശീലിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ഇതിലൊക്കെ നമുക്ക് നിഷ്ഠ ഉണ്ടാവണം കൃത്യത ഉണ്ടാവണം അറിവ് സമ്പാദിക്കുന്നതിലും അതുപോലെ യോഗ മുതലായ ശാസ്ത്രങ്ങൾ നിഷ്ഠ ഉണ്ടാവണം പിന്നെ എന്താണ് വേണ്ടത് നമ്മുടെ ഐശ്വര്യത്തെ നമ്മുടെ തേജസ്സിനെ അല്ലെങ്കിൽ ഐശ്വര്യത്തെ വർദ്ധിപ്പിക്കാൻ ഗുണങ്ങളെ ദൈവിക ഗുണങ്ങളെ വർദ്ധിപ്പിക്കാൻ പിന്നെ എന്ത് ചെയ്യാം ദാനം അല്ലേ അറിഞ്ഞുകൊടുക്കുന്നതിനെയാണ് ദാനം എന്ന് പറയുക മറ്റുള്ളവർക്ക് ഉപകാരമാവാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മൾക്കുള്ളത് മറ്റുള്ളവർക്ക് ഒരു പ്രതിഫലവും ഇച്ഛിക്കാതെ കൊടുക്കുന്നത് ദാനം എന്ന് പറയാം അടുത്തത് എന്താണ് പറഞ്ഞത് ദമഹ ഇന്ദ്രിയ നിഗ്രഹ ദമഹ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമുക്ക് കാണുന്നതൊക്കെ കിട്ടണമെന്നും കാണുന്നതൊക്കെ ചെയ്യണമെന്നും അങ്ങനെയൊക്കെ ആശയം ഉണ്ടാവാം പക്ഷേ നമ്മുടെ ഈ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ പോയാൽ എന്താണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിച്ചാൽ എന്താണ് അത് പല കുഴപ്പങ്ങളിലും നമ്മളെ കൊണ്ടു വന്നെത്തിക്കും അല്ലേ അപ്പോൾ അതിനെയൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു കഴിവ് നമ്മൾ നേടിയെടുക്കണം നമ്മുടെ കണ്ണിന് കുളിർമയേകുന്നതെല്ലാം അല്ലെങ്കിൽ നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെടുന്നതൊക്കെ ചെയ്യുകയോ പിന്നെ അല്ലെങ്കിൽ രുചിക്കുകയോ നോക്കുകയോ ഒന്നും അരുത് അല്ലേ കണ്ണിന് ഇഷ്ടമുള്ളതൊന്നും എല്ലാം കാണരുത് ചിലത് നമുക്ക് കാണേണ്ടാത്ത കാഴ്ചകൾ ഉണ്ടാവും അത് നമ്മൾ കാണരുത് അല്ലേ അതിനെ നിയന്ത്രിക്കാനുള്ള ഒരു കഴിവ് നമുക്ക് ഉണ്ടായിരിക്കണം അതുപോലെ കൈക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാൻ പറ്റുമോ ഇല്ല കൈകൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ അത് ചെയ്യരുത് അതിനെ നിയന്ത്രിക്കാൻ നമുക്കാവണം എന്നാലേ നമ്മുടെ മനസ്സിനെ അത് നമ്മൾ പരിശീലിപ്പിച്ചെടുത്താലേ പറ്റുള്ളൂ അപ്പോൾ കാണേണ്ടാത്ത കാഴ്ചകൾ കാണാൻ പാടില്ല കേൾക്കേണ്ടാത്ത വാക്കുകൾ കേൾക്കാൻ പാടില്ല ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല അപ്പോൾ അതിനൊക്കെ ആ ചെയ്യാതിരിക്കണമെങ്കിൽ നമുക്കെന്ത് വേണം നമ്മുടെ ഈ കൈ കണ്ണ് അതായത് നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിയണം അല്ലേ കർമ്മേന്ദ്രിയങ്ങളെയും ജ്ഞാനേന്ദ്രിയങ്ങളെയും ഒക്കെ നിയന്ത്രിക്കാനുള്ള സെൻസ് ഓർഗൻസിനെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള പവർ ഉണ്ടായിരിക്കണം അപ്പോൾ ജ്ഞാന യോഗ വ്യവസ്ഥിതി ദാനം ദമശ്ച ദമം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഇന്ദ്രിയങ്ങളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുക എന്നർത്ഥം എല്ലാം ആഗ്രഹങ്ങൾക്ക് പുറകെ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് പാടില്ല അപ്പം മനസ്സ് എന്താണ് കുതിരയാണ് എന്നൊക്കെയാണ് പറയുക അല്ലേ ഇങ്ങനെ ഓടുന്ന അതിനെ കടിഞ്ഞാണിട്ട് നമുക്ക് നിർത്താൻ വേണ്ടി കഴിയണം എന്നാണ് പറയുക അപ്പോൾ പിന്നെ പറയുന്നു യജ്ഞ യാഗങ്ങൾ ചെയ്യുക യാഗങ്ങൾ ഉള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കർമ്മങ്ങൾ തന്നെയാണ് നമ്മുടെ നല്ല കർമ്മങ്ങൾ പിന്നെന്താണ് ഈശ്വര ചിന്തയോട് കൂടിയുള്ള മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാവുന്ന തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുക പിന്നെ സ്വാധ്യായ സ്വാധ്യായെന്ന് പറഞ്ഞാൽ ശാസ്ത്രങ്ങൾ പഠി നിരന്തര പഠനത്തിനെയാണ് സ്വാധ്യായം എന്ന് പറയുക നിരന്തരമായി നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കണം എന്തെങ്കിലും ആയിട്ട് നമ്മൾ സ്ഥിരമായി പഠിച്ചുകൊണ്ടേയിരിക്കണം ശാസ്ത്രങ്ങളാവാം അങ്ങനെയുള്ള കാര്യങ്ങൾ നിരന്തര പഠനത്തിന് പ്രാധാന്യം നൽകണം നമ്മുടെ ജീവിതത്തിൽ പിന്നെ ഒത്ത നമുക്കൊരു ലക്ഷ്യമുണ്ടായിരിക്കണം ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നിരന്തരം പ്രയത്നിക്കുന്നതിനാണ് തപസ്സ് പറയുക അല്ലാതെ നമ്മൾ കഥാപുസ്തകത്തിലൊക്കെ കണ്ടതുപോലെ ഒരു ഈശ്വരൻ നമുക്ക് പ്രസാദിക്കും അതിനുവേണ്ടി ഒറ്റക്കാലിൽ തപസ് ചെയ്യുക അതൊന്നല്ല അതായത് ഒറ്റക്കാലിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ തീവ്രതയാണ് കാണിക്കുന്നത് ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയുള്ള കഠിന പ്രയത്നത്തിൻ്റെ ഒരു സിമ്പലാണെന്ത് അത്രയും ശക്തമായി മഴയും വെയിലിനെയും ഒക്കെ കൂസാതെ തപസ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് അത്രയും അതിൻ്റെ കാഠിന്യത്തെ കാണിക്കാനാണ് അവരെതിരെയോ എന്തോ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് അത്രയും കഠിന പ്രയത്നം ചെയ്യുന്നുണ്ട് എന്നാണ് അർത്ഥം അപ്പം തപസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള കഠിനമായ പ്രയത്നം എന്ന് മാത്രമേ അർത്ഥമുള്ളൂ അപ്പോൾ ഇതൊക്കെ ഈ ഇത്രയും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ജീവിതത്തിൽ ദൈവികമായ ഗുണമുണ്ടാവുകയും നമ്മുടെ വ്യക്തിത്വം നന്നായിട്ട് തീരുകയും ചെയ്യും ഇല്ലെങ്കിൽ നമ്മൾ മറ്റൊരു വഴിയിൽ ദു ദുഷ്ടന്മാരായി മാറുമെന്നർത്ഥം അപ്പം നല്ല ഐശ്വര്യം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ എന്തൊക്കെ വേണം അർജുനനോട് പറയാണ് അഭയം ഭയം അർജുനൻ ശരിക്കും ഇവിടെ പേടിച്ചിരിക്കുകയാണ് അല്ലേ കുറച്ച് പേടിയുണ്ട് അങ്ങനെ പലതും അർജുനനെ അലട്ടുന്നുണ്ട് അപ്പോൾ ഈ ഹേ അർജുന ഇവിടെ നിനക്ക് വേണ്ടത് എന്താണ് ഭയമുണ്ടാവരുത് മരണത്തെ ഒന്നും ഭയക്കണ്ട നീ ഭയമില്ലാത്തവനായി തീരണം പിന്നെയോ സത്വസംശുദ്ധി നമ്മുടെ ചിത്തസംശുദ്ധി മനസ്സിനെ ശുദ്ധമാക്കിയിരിക്കണം മനസ്സിലെ ചിന്തകൾ മോശമാവുമ്പോഴാണ് നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ കാര്യങ്ങളൊക്കെ ദുഷ്ടിച്ചു പോകുന്നത് അപ്പം മനസ്സെപ്പോഴും നല്ല വിചാരത്തോടു കൂടി ആയിരിക്കണം ദ ജ്ഞാന യോഗ വ്യവസ്ഥയിൽ അതുപോലെ അറിവ് സമ്പാദിക്കുക നല്ല കാര്യങ്ങളെക്കുറിച്ച് അറിയുക എന്നുള്ളതും അതുപോലെ യോഗ മുതലായ ഈ യോഗയൊക്കെ ചെയ്യുന്നത് കൊണ്ട് എന്താ വെച്ചാൽ ഈ ദമം നമുക്ക് സാധിച്ചെടുക്കാൻ വേണ്ടി പറ്റും യോഗ ചെയ്യുമ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള ഒരു മാനസികമായിട്ടുള്ള യോഗ മെഡിറ്റേഷനൊക്കെ കൊണ്ട് നമുക്ക് നല്ല മനഃശക്തി അല്ലെങ്കിൽ കാര്യങ്ങളെ വേണ്ടവണ്ണം ഗ്രഹിക്കാനുള്ള ഒരു ശക്തിയൊക്കെ നമുക്ക് കിട്ടും അതുപോലെ ദാനം ചെയ്യുക മറ്റുള്ളവർ ഇല്ലാത്തവൻ ഇല്ലാത്തവൻ ഉള്ളവൻ കൊടുക്കുക എന്നുള്ളത് പോലെ ദാനം അറിഞ്ഞ് കൊടുക്കുക പിന്നെ ദമം ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കുക യജ്ഞം ചെയ്യുക യാഗങ്ങൾ നടത്തുക യാഗങ്ങൾ നടത്തുന്നതുകൊണ്ട് മറ്റുള്ളവർക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാവുക എന്നാണ് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത് ഒന്നാമത്തെ ശ്ലോകത്തിൽ ഒന്നുകൂടി ശ്ലോകം വായിക്കാം അഭയം സത്വസംശുദ്ധി ജ്ഞാനയോഗ വ്യവസ്ഥിതി ദാനം ദമശ്ചയജ്ഞ സ്വാധ്യായവ ആർജവം ആർജവം എന്ന് പറഞ്ഞാൽ ശക്തി ഈ ശക്തിയും വേണം നമുക്ക് അല്ലേ ഇതിനൊക്കെ ഒരു കഴിവുണ്ടാക്കിയെടുക്കണം നമ്മൾ കഴിവ് വേണം ആ ശക്തി പറഞ്ഞാൽ കഴിവ് ഇതിനൊക്കെ കഴിയണം നമുക്ക് അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യം ഉണ്ടാവുക അപ്പോൾ അവിടെ ഒന്നാമത്തെ ശ്ലോകത്തിൻ്റെ പദച്ഛേദം കൊടുത്തിട്ടുണ്ട് നമ്മൾ കണ്ടു നേരത്തെ പദം മുറിച്ച് നമ്മൾ വായിച്ചപ്പോൾ ദമശ്ച ദമഹ ച യജ്ഞശ്ച യജ്ഞ യ സ്വാധ്യായപ സ്വാധ്യായ തപഃ ഇങ്ങനെയാണ് പദം മുറിക്കേണ്ടത് ഇനി അന്വയത്തിലേക്ക് പോയാൽ അഭയം അവിടെ പ്രത്യേകിച്ചു അന്വയം ചെയ്യേണ്ടതില്ല ശ്ലോകത്തിൻ്റെ അതേ രീതിയിലാണ് അന്വയം വരുന്നത് അഭയം സത്വസംശുദ്ധി ജ്ഞാനയോഗ വ്യവസ്ഥിതി ദാനം ദമ യജ്ഞ സ്വാധ്യായ തപഃ ആർജവം ഇങ്ങനെയാണ് അന്വയം വരുന്നത് അപ്പോൾ അർത്ഥം പറയുന്നു ഹേ അസാരാശം പറയുന്നത് ഹേ അർജുന ലാഭായ നിർഭയത്വം മനഃശുദ്ധി ജ്ഞാനോ നിഷ്ഠ ദാന കർമ്മ ഇന്ദ്രിയ സംയമ യാഗം ശാസ്ത്രപഠനം ഹോമ ശക്തി ചീകരണീ ഭവന്തി ഇതൊക്കെ നമ്മൾ സ്വീകരിക്കണം അപ്പോഴാണ് നമ്മുടെ ജീവിതം ഐശ്വര്യപൂർണ്ണമാവുകയുള്ളു എന്തൊക്കെയാണ് സ്വീകരിക്കേണ്ട കാര്യങ്ങളൊന്നുകൂടി നിർഭയത്വം മനഃശുദ്ധി ജ്ഞാനയോഗേ നിഷ്ഠ ദാനകർമ്മ ഇന്ദ്രിയ സംയമ യാഗ ശാസ്ത്രപഠനം ഹോമ ശക്തി ഇതൊക്കെയാണ് ഒന്നാമത്തെ ശ്ലോകത്തിൽ നമ്മൾ ദൈവിക ഗുണങ്ങളെ ആർജിക്കുവാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളായിട്ട് ഭഗവാൻ പറയുന്നത് നീ രണ്ടാമത്തെ ശ്ലോകത്തിൽ എന്താണ് പറയുന്നത് നോക്കാം അഹിംസാ അഹിംസ സത്യമക്രോധാന് ദയാം മാർദ്ദവം ഹ്രീരചാപലം ഒന്നുകൂടി അഹിംസാ സത്യമക്രോധസ്ത്യാഗ ശാന്തിര പൈശുനം ദൂതലോലും മാർവം ഹ്രീരചാപലം പദമൂറിച്ചാൽ അഹിംസ സത്യം അക്രോധം ത്യാഗ ശാന്തി അപൈശുനം ദയാ ഭൂത അലോലുപ്ത്വം മാർദവം ഹ്രീ അചാപലം ഇവിടെയും നമ്മുടെ ഐശ്വര്യ ലാഭത്തിന് വേണ്ടി തന്നെയാണ് ഭഗവാൻ പറയുന്നത് ഐശ്വര്യ ലാഭത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യണം എന്ന് തന്നെയാണ് അഹിംസ നല്ല പരിചയമുള്ള വാക്കാണ് അല്ലേ അഹിംസ ഒന്നിനെയും കൊല്ലാതിരിക്കുക അഹിംസിക്കാതിരിക്കുക വാ മനസാവാച കർമ്മണ അഹിംസ പിന്നെയോ സത്യം സത്യം പറയുക കളവ് പറയരുത് നുണ പറയരുത് കള്ളത്തരം കാണിക്കരുത് ഒക്കെ അതിൽപ്പെടും അക്രോധ ദേഷ്യപ്പെടാതിരിക്കുക പിന്നെയോ ത്യാഗ ത്യജിക്കുക നന്മയ്ക്ക് വേണ്ടി നമ്മുടെ ഇഷ്ടങ്ങളെ വേണ്ടുവയ്ക്കുക അതാണ് ത്യാഗ പിന്നെയോ ശാന്തി സമാധാനം തന്നെയാണ് അപൈശുനം അപൈശുനം എന്ന് പറഞ്ഞാൽ പരദൂഷണമില്ലാതിരിക്കുക മറ്റുള്ളവരെ ദുഷിക്കാതിരിക്കുക മറ്റുള്ളവരെ കുറിച്ച് മോശമായി പറയാതിരിക്കുക മറ്റുള്ളവരോട് മോശമായി പെരുമാറാതിരിക്കുക പിന്നെയോ ദയ സ്നേഹം കരുണ അല്ലേ ആ അത്തരം ഗുണങ്ങളൊക്കെ ദയ ഭൂതേഷു ഭൂതേഷു ദയാണ് ഭൂതേഷു എന്ന് പറഞ്ഞാൽ ജീവജാലങ്ങളിൽ ദയ ഉണ്ടാവുക എന്നർത്ഥം പിന്നെയോ അലോലുപ്തം ലോപ അഭാവ ലോഭം എന്ന് പറഞ്ഞാൽ അത്യാഗ്രഹം എന്നർത്ഥം അത്യാഗ്രഹം ഇല്ലാതിരിക്കുക പിന്നെ മാർദ്ദവം മൃദുലത ഉണ്ടാവുക എല്ലാ സോഫ്റ്റ്നസ് ഉണ്ടാവുക എല്ലാവരോടും വളരെ എന്താ പറയുക കഠിന പരുഷമല്ലാതെ നല്ല എന്താണ് സ്നേഹത്തോട് കൂടിയിട്ട് സരളമായിട്ട് അല്ലെങ്കിൽ സ്നേഹ വളരെ മൃ മൃദുലതയോട് കൂടിയിട്ട് ഇഷ്ടത്തോടു കൂടിയിട്ട് പെരുമാറുക നൃത്തം പിന്നെ ഹ്രീഹി ലജ്ജ ലജ്ജ എന്നുള്ള വാക്കുകൊണ്ട് നാണം കുടുങ്ങ ആ ലജ്ജ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ അവസരോചിതമായ ചില സന്ദർഭങ്ങളിൽ നമുക്ക് എന്ത് വേണം ലജ്ജ വേണം അത് ചെയ്യാൻ ഒരു ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾക്ക് ലജ്ജ ഇല്ലേ എന്നൊക്കെ ചോദിക്കാറില്ലേ ചിലവർ അപ്പം നമുക്ക് ലജ്ജയും നമ്മുടെ വേണ്ട ആവശ്യം ഉള്ള സ്ഥലത്ത് നമുക്ക് ലജ്ജ ആണിനായാലും പെണ്ണിനായാലും ആവശ്യമാണെന്നർത്ഥം ആ ചാപലം ചപല ചപലതാരാഹിത്യം അതായത് ചപലതെ ഒന്നിൽ ഉറച്ചു നിൽക്കാത്ത ഒരു പ്രകൃതം അപ്പോൾ അതില്ലാതെ എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ പുറപ്പെട്ട് കഴിഞ്ഞാൽ അതിലുറച്ച് ദൃഢത ഉണ്ടാവുക നമ്മുടെ നിശ്ചയങ്ങൾക്ക് നമ്മുടെ തീരുമാനങ്ങൾക്കൊക്കെ ഒരു ദൃഢത ഉണ്ടെങ്കിൽ ഞാൻ ഇന്നത് നേടും അല്ലെങ്കിൽ ഞാൻ ഇന്നത് ചെയ്യും എന്നൊക്കെ ദൃഢ നിശ്ചയം ദൃഢനിശ്ചയമെടുക്കാനുള്ള ഒരു കഴിവുണ്ടാവണം നമുക്ക് അല്ലാതെ ഇങ്ങനെ അതിലും ഇതിലുമായി ചാഞ്ചാടി കളിക്കാൻ പാടില്ല അങ്ങനെയാവുമ്പോൾ ഇത്തരം ഗുണങ്ങളൊക്കെ ഉണ്ടായാൽ നമ്മുടെ വ്യക്തിത്വത്തെ ഉയർത്താം നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകും എന്നാണ് ഭഗവാൻ പറയുന്നത് എന്തൊക്കെ വേണമെന്നാണ് പറഞ്ഞത് അഹിംസ ഹിംസിക്കാതിരിക്കുക കൊല്ലാതിരിക്കുക സത്യം സത്യത്തെ മുറുകെ പിടിക്കുക അല്ലെങ്കിൽ സത്യം പറയുക സത്യം ഉള്ളത് മാത്രം ചെയ്യുക സത്യവിരോധം കാണിക്കാതിരിക്കുക അക്രോധ ദേഷ്യപ്പെടാതിരിക്കുക ദേഷ്യം കുറയ്ക്കുക അല്ലെങ്കിൽ ദേഷ്യം ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് നമ്മളുടെ മനസ്സിനെ എത്തിക്കുക ത്യാഗ തെക്തും മനോഭാവം അല്ലെങ്കിൽ നമ്മുടെ ഉപേക്ഷിക്കാനുള്ളൊരു മനസ്സുണ്ടാവുക ഉപേക്ഷിക്കാൻ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഇഷ്ടങ്ങളെ ഉപേക്ഷിക്കാൻ പിന്നെയോ ശാന്തി സമാധാനം ഉണ്ടാക്കാൻ ശ്രമിക്കുക സമാധാനമായിട്ട് ജീവിക്കുക അപൈശുനം പരദൂഷണം ഇല്ലാതിരിക്കുക മറ്റുള്ളവരെ ദൂഷിക്കാതിരിക്കുക ദ്രോഹിക്കാതിരിക്കുക ദയാ ഭൂതേഷു ദയാ മറ്റ് സഹജീവികളോട് കരുണയും ദയുമൊക്കെ ഉണ്ടാവുക അലോലുപ്തം അലോലുപ്തം എന്ന് പറഞ്ഞാൽ ലോഭ അതായത് ഗ്രീഡിനെസ് അത്യാർത്തി ഇല്ലാതിരിക്കുക ആഗ്രഹം അമിത ആഗ്രഹങ്ങൾ ഇല്ലാതിരിക്കുക പിന്നെ മാർദവം വളരെ കൂളായിട്ട് അല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ട് മനുഷ്യന്മാരോട് കഠിനതയൊക്കെ ഒഴിവാക്കി ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് പെരുമാറുക വളരെ സ്നേഹത്തോടെ ഇഷ്ടത്തോടെ പെരുമാറുക ഹ്രീഹി ലജ്ജ ഉണ്ടാവുക അതുപോലെ അചാപലം ചപലത ഇല്ലാതിരിക്കുക ദൃഢ നിശ്ചയങ്ങൾ ഉണ്ടാവുക ഇത്രയൊക്കെ ആയാൽ നമുക്ക് എന്തുണ്ടാവും എന്നാണ് ഭഗവാൻ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ ഉന്നതി ഉണ്ടാവും അല്ലെങ്കിൽ വ്യക്തിത്വം നല്ല രീതിയിലേക്ക് പോവുമെന്നാണ് പറയുന്നത് ഇനി അവിടെ പദച്ഛേദമുണ്ട് സത്യം അക്രോധ സത്യം അധികം അക്രോധ അക്രോധത്യാഗ അക്രോധ അധികം ത്യാഗ ശാന്തിരപൈശ്വുനം ശാന്തി അപൈശുനം ഭൂതേഷു അലോലുവം ഭൂതേഷു അധികം അലോലുപംരചാപലം ഹ്രീ അധികം അചാപലം ഇത്രയാണ് പദച്ചത്തിൽ കൊടുത്തിട്ടുള്ളത് അന്വയം പറയുന്നു അഹിംസ സത്യം അക്രോധ ത്യാഗ അപൈശുനം ഭൂതേഷു ദയാ അലോലുപം മാർദ്ദവം ഹ്രീ അചാപലം ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഐശ്വര്യത്തിന് ഉതകുന്നതാണ് അർജുന എന്നാണ് പറയുന്നത് അഹിംസ സത്യം അക്രോധ ത്യാഗ ശാന്തിഹി അപൈശ്വനം ദയാ അലോലുപ്ത്വം മാർദ്ദവം ഹ്രീഹി അചാപലം അവിടെ ഇത്രയും നമ്മുടെ ഐശ്വര്യത്തിന് വേണ്ടിയുള്ളതാണ് ഉള്ളതാണ് നമ്മൾ കൂട്ടിച്ചേർക്കുക അതിനോട് ഒപ്പം അപ്പോഴേ നമുക്ക് സാരാംശത്തിലേക്ക് കിടക്കാം അപ്പം സാരാംശം പറയുന്നു ഹേ ഭാരത ഭാരത എന്ന് പറഞ്ഞാൽ അർജുന എന്നാണ് ഹേ ഭാരത ഐശ്വര്യലാഭായ അഹിംസ സത്യം ക്രോധരാഹിത്യം ത്യാഗ സമാധാനം പരദൂഷണനിവർത്തി ഭൂതേഷു കാരുണ്യം ലോഭാവം മൃതുലത ലജ്ജ അചഞ്ചലത ച സ്വീകർ സ്വീകാര്യാണി ഇതൊക്കെ നമുക്ക് സ്വീകരിക്കാം എന്തിനു വേണ്ടിയിട്ട് ഐശ്വര്യലാഭായ നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം കൊണ്ടുവരുന്നതിന് इदं कूडि नमक् स्वीकरिकाम् अनुपु तृतीयं श्लोकं पश्यामः तेजक्षमाधृदिशौचमद्रोहो नातिमानिता भवन्ति सम्बदं दैवीमभिजादस्य भारत एकवारमपि पठामः तेजक्षमाधृतिशौचमद्रोहो नातिमानिता भवन्ति सम्बदं दैवीमभिजादस्य भारत पदं मुचुनोकां तेजः क्षमा धृतिः शौचम् अद्रोहः न अतिमानिता भवन्ति सम्पतं दैवीम् अभिजातस्य भारत इन्दलोकत्पयतु हे भारत हे अर्जुन अले अर्जुन अभिजातस्य इप् ജനിക്കുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും ജനിച്ച എല്ലാ മനുഷ്യർക്കും ആണിനായാലും പെണ്ണിനായാലും ദൈവീം സമ്പദം ഭവന്തി ദൈവികമായ സമ്പത്ത് അല്ലെങ്കിൽ ഐശ്വര്യം ഗുണങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട് അതെന്തൊക്കെയാണ് ഏതൊക്കെ തരത്തിലുള്ള ദൈവിക സമ്പത്തുകളുണ്ട് തേജ തേജസ് ഓജസ് തേജസ് എന്നൊക്കെ പറയും ക്ഷമ സഹനശക്തി ധൃതി ധൈര്യം ശൗചം ശുചിത്വം അദ്രോഹ ഉപ എന്താ ഉപദ്രവിക്കാതിരിക്കുക മറ്റുള്ളവർ ഉപദ്രവിക്കാതിരിക്കുക ന ദ്രോഹ അദ്രോഹ ദ്രോഹമില്ല ദ്രോഹിക്കാത്ത അവസ്ഥ അതുപോലെ അതിമാനിത എന്ന് പറഞ്ഞാൽ അഹങ്കാരമാണ് അതിമാനിത പറഞ്ഞാൽ അഹങ്കാരം ന അതിമാനിത അഹങ്കാര നിവൃത്തി അഹങ്കാരമില്ലാത്ത നല്ല മനസ്സ് എന്നർത്ഥം അഹങ്കാരമില്ലാത്ത മനുഷ്യന്മാരായിട്ട് തന്നെയാണ് എല്ലാവർക്കും എല്ലാവരുടെ ഉള്ളിലും ഈ അഹങ്കാരം അഹങ്കാരമില്ലായ്മയും എല്ലാം ഉണ്ട് ഈ നല്ല ഗുണങ്ങളൊക്കെ എല്ലാവരിലും ജനിക്കുമ്പോൾ തന്നെ ഉണ്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യണം വർദ്ധിപ്പിക്കണം എന്നർത്ഥം അതാണ് മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് അപ്പം അവിടെ പദച്ഛേദം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഒന്നുകൂടി അവിടെ ഏതൊക്കെ കൊടുത്തിട്ടുള്ളത് നോക്കാം നാതിമാനിത ന അതിമാനിത ശൗചമദ്രോഹ ശൗചം അദ്രോഹ ദൈവീം അഭിജാതസ്യ ദൈവീം അഭിജാതസ്യ ഇനി അന്വയത്തിൽ എന്താണ് കൊടുത്തിരിക്കുന്നത് ഹേ ഭാരത അഭിജാതസ്യ നിങ്ങളുടെ പുസ്തകത്തിൽ ചിലപ്പോൾ കാണില്ല അവിടെ അഭിജാതസ്യാന്ന് ചേർക്കണം അഭിജാതസ് ദൈവീം സമ്പദം തേജ ക്ഷമാ ധൃതി ശൗചം അദ്രോഹ നാതിമാനിത ഭവന്തി ഇത്രയാണ് പറയുന്നത് ഇനി സാരാംശത്തിൽ പറയുന്നു ഹേ അർജുന അല്ലേ അർജുന ദൈവീകം ഐശ്വര്യ ലാഭായ ദൈവീകമായ ഐശ്വര്യങ്ങളെ ലഭിക്കുന്നതിനായിട്ട് തേച്ചഹ ക്ഷമ സഹനശക്തി ധൈര്യം ശുചിത്വം പരോപദ്രവ നിവൃത്തി പര അന്യന്മാരെ ഉപദ്രവിക്കുന്നത് ഇല്ലായ്മ ചെയ്യുക നിരഹങ്കാരത്വം അഹങ്കാരത്തെ ഇല്ലാതാക്കുന്നത് ച ആവശ്യകാന് ഭവന്തി ഇതൊക്കെ ആവശ്യമാണ് എന്നാണ് മൂന്നാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു നിർത്തുന്നത് അപ്പോൾ ഗീതാമൃതം എന്ന ഈ പാഠത്തിലെ ആദ്യത്തെ മൂന്ന് ശ്ലോകങ്ങളിലൂടെ ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുകയാണ് നമ്മുടെ നിന്നിലുള്ള ഐശ്വര്യത്തെ വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ ദൈവികമായ ഗുണങ്ങളെ വർദ്ധിപ്പിക്കാൻ അർജുന ഇന്ന് ഇന്ന ഗുണങ്ങളൊക്കെ അല്ലെങ്കിൽ ഇന്ന് ഇന്ന കാര്യങ്ങളൊക്കെ സ്വീകരിക്കാം ഇത് കേവലം അർജുനനോട് ഭഗവാൻ പറഞ്ഞു എന്നിരുന്നാലും എല്ലാ മനുഷ്യകുലത്തിനും എന്താണ് അഭികാമ്യമാണ് സ്വീകാര്യമാണ് ഇപ്പം എന്താണ് പറയുന്നത് എന്തൊക്കെ സ്വീകരിക്കാം എന്നാണ് പറയുന്നത് ദാനം ചെയ്യാനും ശാസ്ത്രങ്ങളെ വേണ്ടവിധം പഠിക്കാനും നിഷ്ഠയുണ്ടാവണമെന്നും അതുപോലെ ക്രോധം വെടിയണമെന്നും അഹങ്കാരമില്ലായ്മ ചെയ്യണമെന്നും യോഗ മുതലായ ശാസ്ത്രങ്ങൾ അഭ്യസിക്കണമെന്നും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ മൂന്ന് ശ്ലോകത്തിലൂടെ കണ്ടു കഴിഞ്ഞു അതുപോലെ തേജസ്സും ക്ഷമയും ഇതൊക്കെ എല്ലാവരിലും ഉണ്ട് എന്നാണ് പറയുന്നത് ഭഗവാൻ അതിനെ നമ്മൾ എന്ത് ചെയ്യണം അതിനെ നമ്മൾ ഒന്ന് പരിപോഷിപ്പിച്ചുകൊണ്ടേയിരിക്കണം നമ്മളുടെ ഉള്ളിൽ എല്ലാവരുടെ ഉള്ളിലും ദൈവികമായിട്ടും ആസുരികമായിട്ടുള്ള ഗുണങ്ങളുണ്ട് അപ്പോൾ ഈ ദൈവിക ഗുണങ്ങളെ നമ്മൾ പ്രോ ഉയർത്തിക്കൊണ്ടു മാത്രമേ നമ്മൾ നല്ല വ്യക്തികളായി തീരുള്ളൂ എന്നാണ് നമ്മൾ ഈ മൂന്ന് ശ്ലോകത്തിലൂടെ മനസ്സിലാക്കിയത് അപ്പോൾ അടുത്ത ഭാഗം ബാക്കി രണ്ട് ശ്ലോകങ്ങൾ നമ്മൾ അടുത്ത ഭാഗത്തിൽ കാണും അപ്പോൾ ഈ മൂന്ന് ശ്ലോകങ്ങൾ നന്നായിട്ട് വായിച്ച് അർത്ഥങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം അതുങ്ങളുടെ സംശയങ്ങളൊക്കെ അധ്യാപകരുമായിട്ട് ഷെയർ ചെയ്യുക അപ്പോൾ ഈ പാഠത്തിൻ്റെ അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ ഈ രുദ്രാറ്റ സ്കൂള് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാൻ ഉണ്ടെങ്കിൽ എല്ലാവരും ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക ഉടൻ തന്നെ നിങ്ങളുടെ വീഡിയോ സ്വന്തമാക്കുക എല്ലാവർക്കും നമസ്കാരം